welcome back to my channel unboxing dude guys okay appo indana kit catch surprise video okay nammal pala thavana dude ki pani koduthund pakshe eppol ingane pani kodukku namakku enna thonnu endengilum vaangi kodukku karan eppol panigal ingane kittuna oru vaadu prank adu pole thanne nammal oru vaadu parivaadigalokke dude vechi cheyyanu so paavana guys avaru panjappaana ente anithayanu parayilla bayangara paangutiyanu okay adu kondu nammal inne oru endha paraya oru gift kodukkan povanu korcha expensive sambhavam ennalum avalku pattiya oru gift enna kodukkan povunnathu ഓക്കെ അപ്പം സംഭവം അവിടെ നിന്ന് എങ്ങനെ കാണിച്ചു തരാൻ പോയി ഗൈസ് മീശ ചെറുതായിരുന്ന് പിരിച്ചിട്ടുണ്ടോ ഓക്കെ വേണ്ട വേണ്ട ശരി നമുക്ക് ഇങ്ങനെ തന്നെ ഇതാണ് കുറച്ചൊരു ക്യൂട്ട്നെസ് ഓക്കെ ഞാൻ പ്രൊഡക്റ്റ് കാണിച്ചു തരാം ഇതിപ്പോ കൊടുക്കാൻ പോകുന്ന സംഭവം ഒരു ബോക്സിലാണ് സോ ആ ഒരു ബോക്സ് ഞാൻ വേറൊരു ബോക്സിലേക്ക് ആക്കിയിട്ടുണ്ട് ഓക്കെ അപ്പൊ ഇതിന്റെ ഉള്ളിലാണ് യഥാർത്ഥ ബോക്സ് വരുന്നത് സോ ഈ ഒരു ബോക്സ് വേറൊരു ബോക്സ് കൊണ്ട് കവർ ചെയ്തിട്ട് ആ ബോക്സ് വേറൊരു ബോക്സ് കവർ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ബോക്സും കവർ ഇല്ലാത്തത് കൊണ്ട് ഈ ഒരു ബോക്സിലാണ് ഞാൻ കൊടുക്കുന്നത് അതിന് ഒരു സെറ്റ് ടു മച്ച് ബോക്സ് പക്ഷേ നമ്മൾ അങ്ങനെ വെറുതെ കൊടുക്കാൻ അത് പറ്റില്ലല്ലേ വെറുതെ കൊടുക്കാൻ പറ്റില്ല നിങ്ങൾക്ക് ഇത് ഓർമ്മയുണ്ടോ ഇത് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും ഞാൻ വിശ്വസിക്കുന്നത് കാരണം എന്റെ മുമ്പത്തേനെ മുമ്പത്തെ കുറെ മുമ്പത്തെ വീട് കണ്ടായിരുന്നു ഞാൻ അവളെ പറ്റിക്കാൻ വേണ്ടി എടുത്തായിരുന്നു പക്ഷെ അവളെ കണ്ടുപിടിച്ച് പക്ഷേ ഇത് യഥാർത്ഥത്തിൽ ഒരു ഗിഫ്റ്റ് ആണെന്ന് പറഞ്ഞിട്ട് ഞാൻ ഡ്യൂട്ടിക്ക് കൊടുക്കും കഴിച്ചു ഓക്കെ അവള് വിചാരിക്കും കാരണം ഞാൻ ഇന്നലത്തെ വീട്ടിൽ പറഞ്ഞുള്ള ഗിഫ്റ്റ് ആണ് സോ ഈ ഒരു സംഭവത്തിന്റെ ഉള്ളിൽ യഥാർത്ഥത്തിൽ ഞാൻ ഗിഫ്റ്റ് ഉണ്ടാക്കി എന്ന് പറഞ്ഞു കൊടുക്കും അതിനുശേഷമായിരിക്കും നമ്മൾ ഈ ഒരു ഒറിജിനൽ ഗിഫ്റ്റ് കൊടുക്കാൻ വന്നു സോ എനിക്കറിയാം ഒരുപാട് പേര് പരപര കമന്റ് ചെയ്തതിന് എന്താണ് ഗിഫ്റ്റ് ചോദിച്ചപ്പോൾ ഇന്നലത്തെ വീട് ചോദിച്ചു സോ ഒരുപാട് പേര് എന്റെ സൈക്കിളായിരിക്കും ഐപാഡ് ആയിരിക്കും അങ്ങനെ ഒരുപാട് ഒരുപാട് സൈക്കിളെല്ലാം ഉറപ്പായാലേ ഇനിയിപ്പോ കുറെ പേര് ഐപാഡ് അതുപോലെ തന്നെ വേറെ വേറെ കുറെ സംഭവങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് നമുക്ക് നോക്കാം എന്തായിരിക്കും ഓക്കെ ഗൈസ് അപ്പൊ ഈ ഒരു ഗിഫ്റ്റ് അവൾക്ക് കൊടുത്താൽ ഒന്നെങ്കിൽ ഇത് അവൾ എടുത്ത് എറിയാ മതിയോ ഓക്കെ അല്ലെങ്കിൽ ഇത് തുറക്കാൻ മതിയോ എനിക്കറിയില്ല എന്താണ് സംഭവിക്കാന്ന് ഇതെന്താണ് ഇതിനുള്ളിൽ ചെറിയൊരു ഫോൺ ഉണ്ട് ഒരു ആകാത്ത ഫോണാണ് സോ ഇത് ഇത് തുറന്ന് നോക്കി കഴിഞ്ഞാൽ മാത്രം നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുള്ളൂ ഗൈസ് അതത്ര ഉള്ളൂ ഓക്കെ ആ അതത്ര ഉള്ളൂ കാരണം ഇത് കുറെ കാലമായി കൊണ്ട് നടക്കണ് നമ്മളെ ഡ്യൂഡി ഇതാക്കുന്ന പാട്ട് കേൾക്കുകയാണ് ഇഞ്ഞാള് എന്റെ റിവ്യൂണിറ്റ് ഒക്കെ എടുത്തിട്ടാണ് ഇഞ്ഞാളെ കളിക്കുന്നത് അത് വേണ്ടട്ടോ അത് വേണ്ട അതൊക്കെ ഒരു ഗിഫ്റ്റ് ഉണ്ട് ഇഞ്ഞാള് അതൊക്കെ മാറ്റിക്കോ ഒക്കെ മാറ്റിക്കോ കോപ്പാക്കോ ഒരു ഗിഫ്റ്റ് ഉണ്ട് അൺബോക്സിംഗ് റെഡി അല്ലേ കുഞ്ഞുമോളെ എന്തായിരിക്കും എന്താണ് ഒരു എക്സൈറ്റഡ് കുറച്ച് ഇങ്ങോട്ട് തിരിഞ്ഞു കാരണം ലൈറ്റ് വരുന്നു ഒന്നും കാണുന്നില്ല അങ്ങോട്ടല്ല ഇങ്ങോട്ട് തിരിഞ്ഞിക്കടി കുരുട്ടെ എന്താ പ്രൊഡക്റ്റ് ആരോ എന്താ പ്രൊഡക്റ്റ് ആരോ എനിക്ക് അറിയില്ല അറിയില്ല ഒന്ന് ആലോചിച്ച് നോക്ക് എന്തായിരിക്കും ഡ്യൂഡി പറയൂ ഡ്യൂഡി കൊറേ പേര് ഇന്നലെ കമന്റ് ചെയ്തിട്ടുണ്ട് നമ്മ നോക്കാലോ ഓക്കെ പിടിക്ക് അല്ല യഥാർത്ഥത്തിൽ ഗിഫ്റ്റ് ഉണ്ട് ഞാൻ എന്നെ പറ്റിക്കാൻ വേണ്ടി ആക്കിയതാണെങ്കിലും ഞാൻ ഗിഫ്റ്റ് അതിൽ വെച്ചിട്ടുണ്ട് സത്യം പറയാം ഡ്യൂഡി അൺബോക്സ് ചെയ്യാൻ പോണ കുഞ്ഞോളെ പെട്ടെന്ന് നോക്കും പെട്ടെന്ന് നോക്കും ഉടായ്പ അല്ല ഉടായ്പ ഞാൻ ഇന്നലെ വീഡിയോയിൽ പറഞ്ഞോണ്ട് ഉടായ്പ ഒരിക്കലും അല്ല ഗൈസ് ഇറ്റ്സ് എക്സ്പെൻസീവ് ആയിട്ടുള്ള പ്രോഡക്റ്റ് അത് ഞാൻ രണ്ടാമത് ഞാൻ ഇതിനുള്ളിൽ രണ്ടാമത് വെച്ചിട്ടേ നോക്കൂ സാലിയ പറ്റിക്കലോ ഞാനോ പിന്നെന്തിനാ മുത്തേ കാക്കാന്ന് പറഞ്ഞ അവിടെ നിക്കുന്നേ പിന്നെന്തിനാ മുത്തേ ഞാൻ ഗിഫ്റ്റ് ഒക്കെ വാങ്ങുന്നേ നിനക്ക് തരാനല്ലേ അൺബോക്സിങ് ഓ വൺ പ്ലസിന്റെ ബോക്സ് കുഞ്ഞോളെ വൺ പ്ലസിന്റെ ബോക്സ് അയ്യാ വീഡിയോയിൽ കണ്ടതല്ലേ ഈ അൺബോക്സ് ചെയ്യ് കുഞ്ഞോളെ അൺബോക്സ് ചെയ്യേസ് വൺ പ്ലസ് ഗൈസ് കിട്ടുന്നില്ലേ അല്ല പെട്ടി പൊട്ടിക്കാതെ മതിയായിരുന്നു തുറന്നോ നോക്ക് നോക്ക് ഒന്നും പറയാൻ പറ്റില്ല ഇവളെ എന്താ നീ ചെയ്യുന്നത് ഇത് പൈസന്റെ ഫോണാണ് മൊത്തം പൊട്ടിച്ചു കളഞ്ഞു ചെറിയ പ്രശ്നം ഡ്യൂഡി ദേഷ്യം പിടിച്ചു പോയി കൈസ് ഓക്കെ എന്താ അറിയാ കുഞ്ഞോ ഒരു ഗിഫ്റ്റ് ഉണ്ട് അല്ല ഇത് ലാസ്റ്റ് ഗിഫ്റ്റ് കൈസ് ഇത് ലാസ്റ്റ് ഗിഫ്റ്റാ തുറക്കൂ തുറക്ക ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ ഒരു ഗിഫ്റ്റ് ഉണ്ട് ഒന്ന് ഇങ്ങോട്ട് വാ ഒരു ഗിഫ്റ്റ് കിട്ടിയ സങ്കടത്തിലാണ് നീ നിൽക്കുന്നത് വേറൊരു സർപ്രൈസ് ഗിഫ്റ്റ് തരുന്നുണ്ട് വേണോ വേണോ ഇങ്ങോട്ട് വാ ഒരു പെട്ടി ഒരു അൺബോക്സ് ചെയ്യാണ്ട് വാ ഗിഫ്റ്റ് കാണാൻ റെഡി ആണോ കുഞ്ഞാളെ
അത് വല്ലൂടാ ഇപ്പൊ ഇവിടുത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചുരുട്ടി കൂട്ടിട്ടുണ്ടാവും. അല്ല ഗിഫ്റ്റ് കാണാൻ റെഡി ആണോ? അല്ല യെസ് ഓർ നോ? ആണോ? എന്റെ മുഖത്തെ പുഞ്ചിരി കാണുന്നില്ലല്ലോ. മതിയോ? എന്താ ഞാൻ അടുത്തെന്താണ്? പിന്നെ വെള്ളം വെച്ചതല്ലേ? കിടക്ക് ഇപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് ഗിഫ്റ്റ് കാണിച്ചരാ. പിന്നെ എന്റെ ബെഡ്മിൽ ഒരു സാധനം പൊങ്ങി കിടക്കുന്നത് കണ്ടോ? അവിടെ ഒരു സെയ്തിന്റെ ആണ്ടിയിലാക്കി വെച്ചിട്ട് അതിലാണ് നിന്റെ ഗിഫ്റ്റ്. ഓക്കെ, വലിയ ഗിഫ്റ്റാണ് ഇതുപോലെ. ഒരു വലിയ ഗിഫ്റ്റാണ് ഞാൻ നിനക്ക് വാങ്ങി വാങ്ങിയത്. ഒന്നില്ലെങ്കിലും നീ കൊറേ ദിവസം പ്രാങ്കും അതുപോലെ തന്നെ അങ്ങനെ ഒരുപാട് ഒരുപാട് സംഭവങ്ങൾ എന്തിനൊന്ന് സഹിച്ചു. നീ ഒരുപാട് കരഞ്ഞു, നീ ഒരുപാട് പൊട്ടത്തിയായി. അത് ആവേണ്ട ആവശ്യമില്ല, മെൻഷൻ ദാറ്റ്. ഓക്കെ, ഓൾറെഡി പൊട്ടത്തിയാണ്. അതെ, ഒരു പൊട്ടൻ. ഈ ഒരു ലെജൻഡാണ്, ലെജൻഡറി. ഓക്കെ, this come guys. Okay, ഇതാ വന്നിരിക്കുന്നു. ഡ്യൂഡി, ഓപ്പൺ ദി ബോക്സ്. കുഞ്ഞുമോൾ, അത് ഞാൻ ആ ഒരു പെട്ടി വേറൊരു പെട്ടിന്റെ ഉള്ളിട്ട് പെട്ടി വീട്. ആ പെട്ടി വേറെ പെട്ടിന്റെ ഉള്ളിട്ടതാ. ഓണാക്കി തുറക്കു, നോക്കൂ. യെസ്, യെസ്, ഇതാ ഡ്യൂഡി, ഇതാ അൺബോക്സ് ചെയ്യാൻ പോകുന്ന ഏതാ നിമിഷങ്ങൾക്ക്. എന്താടി മറ്റേ സംഭവത്തിന് സാധനം? അത് ഓപ്പൺ ആക്കി നോക്കു മോളെ, ഓപ്പൺ ആക്കി. അവിടാണ് വിജയം. നമ്മൾ എപ്പോഴും അതൊരു ട്വിസ്റ്റ് വേണം, എപ്പോഴും ഒരു ട്വിസ്റ്റ്. ഓക്കേ, ഡ്യൂഡി ഇതാക്കണ അൺബോക്സ് ചെയ്യുന്നു. ഇത് പഠിച്ച ഇല്ല, വെച്ചിട്ടുണ്ടല്ലോ. പഴ ഓപ്പല്ല, അത് തുറന്നു നോക്കി. എന്റെ മൊത്തം ഡൗട്ടാണല്ലോ. ന്യൂ ഓപ്പ് ഫോൺ ഡ്യൂഡി. കുഞ്ഞുമോൾ, ഞാൻ നിനക്കായി വാങ്ങിയ ഫോൺ ഓപ്പൺ ആക്കി. ഓപ്പൺ ആക്കി, അൺബോക്സ് ചെയ്യ്. ഷോപ്പിൽ നിന്ന് പെട്ടി മാത്രം എടുത്തോണ്ട് പോന്നാണോ? ഞാൻ അങ്ങനെ ചെയ്യോ? ഞാളെ അങ്ങനെ ചെയ്യോ? അങ്ക് തോന്നുന്നുണ്ടോ? നോ നോ നോ, ഞാൻ അങ്ങനെ ഒരിക്കലും ചെയ്യാം. ഓപ്പൺ ആക്ക്, ഓപ്പൺ ആക്കി നോക്ക്. കണ്ടില്ലേ, പുതിയ ഫോണാ. സത്യത്തിൽ പുതിയ, സെക്കൻഡ് ഹാൻഡ് അല്ല. മണത്ത് നോക്ക് അല്ലേ. ഓക്കെ, ഡ്യൂഡിക്ക് ഇങ്ങനെ പുതിയ ഫോൺ ഗൈസ്. റിച്ച് ഡ്യൂഡി. അതൊന്ന് ഓണാക്കി നോക്ക്, ചിലപ്പോ ഒന്ന് ഓണാക്കി നോക്കി. ഇനി പറയാൻ പറ്റില്ല. അപ്പൊ ഇതാണ് ഗൈസ് ഡ്യൂഡിയുടെ പുതിയ ഫോൺ. ഇനി ഇത് ഓൺ ആവോന്ന് അറിയില്ല. ദിസ് വീഡിയോ ഇസ് നോട്ട് സ്പോൺസർഡ് ബൈ ഓപ്പോ. ഓക്കെ, ഈ വീഡിയോ ഓപ്പോ സ്പോൺസർഡ് ചെയ്തതല്ല. ഓക്കെ, ഇത് ഞാൻ തന്നെ സ്വന്തം ക്യാഷ് കൊണ്ട് വാങ്ങി കൊടുക്കുന്ന ഫോണാണ്. അപ്പൊ എന്തുകൊണ്ട് ഓപ്പോ വാങ്ങിയതൊരു സംശയം ഉണ്ടോ? വേറെ ഒന്നല്ല, ഈ ഇടക്കിടക്ക് നമ്മളെ കയ്യിൽ നിന്ന് ഫോൺ നിലത്തു. സോ ഓപ്പോ ഒക്കെ ഡ്യൂറബിലിറ്റി കുറച്ച് കൂടുതലുണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ ഓപ്പോ എക്സ്പീരിയൻസ് കൊണ്ട് പറയുന്നത്. അതൊക്കെ പോട്ടെ, കുഞ്ഞാളെ കയ്യിലൊക്കെ പോട്ടെ. ഈ ഫോൺ എങ്ങനെ ഇഷ്ടപ്പെട്ടോ? ഞാൻ ആമസോൺ സെയിലുണ്ട്, അപ്പൊ അന്ന് ബുക്ക് ചെയ്തതാണ്. പക്ഷെ കൊറേ ലേറ്റ് ആയി ഇവിടെ എത്താൻ വേണ്ടിട്ട്. എന്നാലും കുഴപ്പമില്ല, നല്ലൊരു ഫോൺ ആട്ടോ ഗൈസ്. ഇതിന്റെ റിവ്യൂ നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട, കാരണം അത്ര വലിയ ഫ്ലാഗ്ഷിപ്പ് ഫോണൊന്നുമില്ല. പക്ഷെ ഒരു ബ്ലാക്ക് കളറുള്ള അത്യാവശ്യം നല്ല ഒരു ഫോൺ ഗൈസ്. അപ്പൊ ഒരുപാട് പേര് കമന്റ് ചെയ്തിട്ട് ഫോണ്, ലാപ്ടോപ്പ്, അതുപോലെ തന്നെ കമ്പ്യൂട്ടർ, ഒരുപാട് ഐപാഡ് അങ്ങ് യു എസിൽ നിന്നും ദുബായിലേക്ക് വരുത്തിച്ചിട്ട്, അങ്ങ് ദുബായിൽ നിന്നും കൊച്ചിയിലേക്ക് അല്ലെങ്കിൽ ഇന്ത്യയിലേക്ക് വരുത്തിക്കുന്ന ഒരു സംഭവമാണ്. ഞാൻ എന്റെ ഫ്രണ്ട് കോണ്ടാക്ട് ചെയ്തിട്ടൊക്കെ ആ വരുത്തിക്കുന്നതാണ്. എന്താ സംഭവം എന്നറിയില്ല. ഇനി കിട്ടിക്കഴിഞ്ഞാൽ അത് സർപ്രൈസ് ഒന്നുമില്ല. അത് എനിക്ക്, ഞാൻ തന്നെ എനിക്ക് ആരും ഗിഫ്റ്റ് ആയിട്ടില്ല. ഒരു ഗിഫ്റ്റ് കൊടുത്താ പ്രശ്നം? അതൊക്കെ എനിക്ക് മേടിച്ച് തരൂ. എന്ത് ഐപാഡ് പ്രോ? എനിക്ക് ഐപാഡ് പ്രോ ഞാൻ വാങ്ങണെന്ന് വെച്ചാൽ നമ്മള് എന്താ പറയാ, വരുന്ന ക്രൈസി റൂഡിലൊക്കെ കുറച്ച് ഗെയിം പ്ലേ, അതുപോലെ കുറച്ച് വ്യത്യസ്തമായ സംഭവങ്ങൾ ചെയ്യും. അതുകൊണ്ടാണ് ഐപാഡ് പ്രോ വാങ്ങുന്നത്. നമ്മുടെ ഫ്യൂച്ചർ ആയിട്ടുള്ള സംഭവങ്ങൾ ഈ ഫോൺ ഞാൻ ഫോൾഡ് ആക്കി തരാം. അതെന്തായാലും ഇവിടെ വാങ്ങില്ല ഗൈസ്. അത് വേസ്റ്റ് ഓഫ് മണി. അത് നമുക്ക് അതിന് അത്ര ആവശ്യം നമുക്കില്ല. സാധാരണ ഫോണാണ് നല്ലത്. സോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നാളെ വൈകുന്നേരം 5 മണിക്കാണ്. ഓക്കെ, ലൈക്ക് അടിക്കാൻ മറക്കണ്ട. ബൈ, സീ യു, പീസ്.